തൃശൂർ കാതികൂടം നീറ്റ ജലറ്റിൻ കമ്പനിക്ക് സമീപമാണ് ചാലക്കുടിപ്പുഴ ഒരാഴ്ചയായി നിറമാറി ഒഴുകുന്നത്. കമ്പനിയിൽ നിന്നും മലിനജലം പുറത്തുവിടുന്ന പനമ്പിള്ളിക്കടവിൽ നിന്നും തുടങ്ങി 2 കിലോമീറ്ററിലധികം ദൂരം വെള്ളത്തിന് മുകളിൽ ചുവന്ന നിറത്തിൽ പാടകെട്ടിയിരിക്കുന്നു. പുഴയിലിറങ്ങിയ ജനങ്ങളിൽ പലർക്കും ചൊറിച്ചിൽ അനുഭവപ്പെട്ടതോടെയാണ് സംഭവം ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മുടെ കൈവെള്ളയിൽ എടുത്ത് കോരി കുടിക്കാവുന്ന അത്ര ശുദ്ധമായ ജലമായിരുന്നു ചാലക്കുടിപ്പുഴയിലേത്. ഇപ്പോൾ ഈ കമ്പനി വന്നതിന് ശേഷം നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പേടി, വെള്ളം കുടിക്കാൻ പേടി. പുഴയിൽ മലിനജലം പോലും തള്ളാൻ പാടില്ലെന്നിരിക്കെ രാസമാലിന്യം ഒഴുകുന്ന വലിയ പൈപ്പ് ചാലക്കുടിപ്പുഴയിലേക്ക് ഇറക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. 5 ലക്ഷത്തോളം ജനങ്ങൾ കുടിവെള്ളത്തിനും കൃഷിക്കുമായി ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ചുവന്ന് കിടക്കുന്നത്. 3 ദിവസമായി കുടിവെള്ള പദ്ധതികളിലേക്ക് വെള്ളമെടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കാതികൂടം സമരസമിതിയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തൃശൂർ നടന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ജില്ലയിൽ ഒരു പുഴയെ രക്ഷിക്കണമെന്ന ആ നയത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഈ വിഷയത്തിൽ CPIM സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് കാതികുടം ആക്ഷൻ കൗൺസിലിന് പറയാനുള്ളത്. എന്നാൽ മാലിന്യം തള്ളുന്ന പൈപ്പ് പുഴയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുഴയുടെ നിർമ്മാറ്റത്തിന് കാരണം ഇതല്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ജയസാജനൊപ്പം രുചീഷ് വീരവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.